ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹലോ, നമസ്കാരം. ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മി സുൽക്കോ. കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ല ഞാൻ എൻ്റെ വന്നേക്കണം എന്നുള്ളത്. ചൂടുകാലമായിട്ട് എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ഒന്നും ഇട്ടില്ല എന്ന് പറഞ്ഞ് കുറേ പരാതി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ശരിക്കും തണുപ്പിന് വേണ്ടിയിട്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉപകാരപ്രദമായ ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കുമായിട്ട് വരാമെന്ന്. അപ്പം ഞാൻ കൊണ്ടുവന്നേക്കുന്നത് വാട്ടർ മെലൺ ലസ്സിയാണ്, തണ്ണിമത്തം കൊണ്ട് ഒരു ലസ്സി. കാരണം തണ്ണിമത്തം പാലിലേക്ക് ചേർത്ത് അടിച്ചാലും ഓക്കെ, പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടെ നല്ലത് തൈര് ചേർത്ത് അടിക്കുന്നതാണ് എനിക്ക് തോന്നി. കാരണം കുറച്ചുകൂടെ കൂളായിരിക്കും, തൈര് എപ്പോഴും ഈ ചൂടുകാലത്ത് നല്ലതാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടി ആകുമ്പം തണ്ണിമത്തനും കൂടി ആകുമ്പോൾ നല്ല കോമ്പിനേഷനാണ്. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് പറയണല്ലോ, സൂപ്പർ ടേസ്റ്റാണ്. എൻ്റെ ത്രോട്ട് കുറച്ച് പിടിച്ചിട്ടുണ്ട് തണുത്തതൊക്കെ കുടിച്ചിട്ട്. എന്താണെങ്കിലും ഈ ഒരു ക്ലൈമറ്റ് കഴിഞ്ഞ വരെ സൗണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും ഈ വാട്ടർ മെലൺ ലസ്സി നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, ഉറപ്പാണ് നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെ ഈ വാട്ടർ മെലൺ ലസ്സി ഉണ്ടാക്കാന്നുള്ളത്. നമുക്കിന്ന് ഒരു വാട്ടർ മെലൺ കൊണ്ടൊരു ലസ്സി ഉണ്ടാക്കാം. ഞാനിവിടെ കണ്ടോ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയറായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്ലാസിൻ്റെ അളവാണ് കാണിക്കുന്നത്. ഈ ഗ്ലാസ്സിൽ ഒരു മുക്കാ ഗ്ലാസ് തൈരെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ അതിലേക്ക് ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വിസ്ക് ചെയ്തെടുത്തിട്ട് വേഗം വരാം. നമ്മുടെ കേർഡ് വിസ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ സെയിം ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് തണ്ണിമത്തൻ, ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഐസ് ക്യൂബ്സാക്കി എടുത്തിട്ടുള്ള തണ്ണിമത്തനാണ്. അഥവാ നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ല അതിനെങ്കിൽ തണ്ണിമത്തൻ്റെ കഷ്ണങ്ങളെ ചേർത്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 4-5 ക്യൂബ് ഐസ് കൂടി ഇട്ട് കൊടുത്തോളൂ. ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് വാനില എസൻസാണ്. ചെറിയൊരളവ് മതിയിട്ട് ഒരു ഫ്ലേവറിനാണ്. 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പ്. നമുക്കിനി ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ജ്യൂസ് സെർവ് ചെയ്യുന്നൊരു ഗ്ലാസ്സിലേക്ക് നമുക്കിത് ഒഴിക്കാം. ഉഷ്ണത്തിന് ശമനം കിട്ടാൻ വളരെ നല്ല ഒരു ലസ്സിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്ന, കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു ലസ്സിയാണ്. ചൂടുകാലത്ത് വളരെ നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു.